ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നാം ക്രിസ്മസ് കാലത്തേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ഡിസംബർ 1 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്ക ദിവസങ്ങളാണ്. ഈ മാസത്തെ 1-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് സഭ നൽകിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്നതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തോത്രഗീതവുമാണ് ചിന്താവിഷയം. നമുക്കറിയാം, മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉദരത്തിൽ ജനിക്കുവാൻ പോകുന്ന ദൈവശിശുവിനെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം അവൾക്ക് നൽകുന്ന ഒരടയാളമാണ് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു, അവൾക്ക് 6-ാം മാസമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതിന് പ്രത്യുത്തരമായിട്ടാണ് മറിയം പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവം തനിക്ക് നൽകിയ അടയാളം അത് മറിയം ഉപയോഗപ്പെടുത്തുകയാണ്. അടയാളം തിരിച്ചറിയാൻ വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ചാർച്ചക്കാരിക്ക് തന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവളുടെ പ്രായാധിക്യത്തിൽ, അവളുടെ ഗർഭധാരണ സമയത്ത് ചാർച്ചക്കാരിയായി തനിക്ക് അവളെ സഹായിക്കുവാനായിട്ട് സാധിക്കും. അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. 1-ാമത്തെ ചിന്ത അതാണ്. തന്നോട് ആവശ്യപ്പെടാതെ തന്നെ, തന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി എലിസബത്തിൻ്റെ അടുക്കൽ പോയി 3 മാസക്കാലത്തോളം താമസിച്ച് ദാസ്യവേല ചെയ്യുന്ന പരിശുദ്ധ മറിയത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. സ്വർഗത്തോളം ഉയർത്തപ്പെട്ടവളാണ്, ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടവളാണ്. എന്നിട്ടും അവൾക്ക് ഭൂമിയോളം താഴുവാനും എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനും സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്ത നമ്മളെ വളരെയധികം സ്വാധീനിക്കണം. നമുക്ക് ചുറ്റും ധാരാളം മനുഷ്യരുണ്ട്, നമ്മുടെ സഹായം ആവശ്യമുള്ളവർ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ, സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ, നമ്മുടെ സാന്നിധ്യ സഹായം ആവശ്യമുള്ളവർ, നമ്മുടെ ഒരു നല്ല വാക്ക്, നല്ലൊരു നോക്ക്, നല്ലൊരു സ്പർശനം, അങ്ങനെ കരുണയുടെ അനുഭവം ലഭിക്കേണ്ട അനേകം മനുഷ്യരുണ്ട്. ഛേദം കൂടാതെ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. ഒരു പുഞ്ചിരിക്ക് പോലും ഒരു ദിവസത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ അന്വേഷിച്ചല്ല ആളുകൾ വരേണ്ടത്, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പാവപ്പെട്ടവരോടും അർഹതപ്പെട്ടവരോടും കരുണ കാണിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമുക്ക് സാധിക്കണം. എലിസബത്ത് സന്നിധാനത്തിലേക്ക് എത്തുന്ന മറിയം, എലിസബത്ത് അത്ര വലിയ സന്തോഷത്തോടെയാണ് മറിയത്തെ സ്വീകരിക്കുന്നത്. എലിസബത്ത് വിളിച്ചു പറയുകയാണ്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പെട്ടപ്പോൾ പ്രജയൻ്റെ ഉദരത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. 2 അമ്മമാരുടെ സാമീപ്യം, 2 ദൈവപുരുഷന്മാരുടെ സാന്നിധ്യം, അവിടെ ഉണ്ടായ വലിയ അനുഗ്രഹം. നാം തിരിച്ചറിയേണ്ട വലിയ സത്യം, മറിയം കടന്നു ചെന്ന ഈ ഭവനത്തിന് ഉണ്ടായ മാറ്റം, മറിയം കടന്നു ചെന്നപ്പോൾ ഉണ്ടായ സന്തോഷം, മറിയം കടന്നു ചെന്നപ്പോൾ കിട്ടിയ പരിശുദ്ധാത്മാവ് നിറവ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറും, നമ്മുടെ ഇരുട്ട് മാറിപ്പോകും, നമ്മുടെ ഭവനത്തിലേക്ക് പ്രകാശം വരും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ ഭവനത്തിൽ സന്തോഷം നിറയും, നമ്മുടെ അസമാധാനം ഇല്ലാതാകും, നമ്മുടെ ഭവനത്തിൽ സമാധാനമുണ്ടാകും, കുടുംബത്തിൽ കൂട്ടായ്മയുണ്ടാകും. എലിസബത്ത് വിളിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നാം ഓർക്കണം, ആദ്യമായി മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നു, വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മ നിറഞ്ഞ എലിസബത്താണ്. അനേക കോടികൾ അതിനുശേഷം തമ്പുരാൻ്റെ അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറിയം ഒരു സാധാരണ സ്ത്രീയാണ്, എന്നാൽ അവൾ ദൈവത്തിൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ടവളാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാണ്, അവൻ ദൈവത്തിൻ്റെ അമ്മ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെപ്പോലെ തന്നെ ആ അമ്മയെ സ്നേഹിക്കാനും
ബഹുമാനിക്കാനും ആദരിക്കാനും വണങ്ങുവാനും നമുക്ക് സാധിക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കുവാന് ഏറ്റവും നല്ലത് ഈ അമ്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇതൊരു ഭാഗ്യമായിട്ട് മറിയത്തിൻ്റെ സാന്നിധ്യം ഒരു ഭാഗ്യമായിട്ട് എലിസബത്ത് കാണുകയാണ്. അതെ, എന്തുകൊണ്ടാണ് സൗഭാഗ്യമായി കാണുന്നത്? മറിയം സാന്നിധ്യമുള്ളിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. മറിയത്തിൻ്റെയും യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ ത്രിയേക ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. അപ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യം വഴി നമുക്ക് ലഭിക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളുമാണ്. നമ്മുടെ ഭവനങ്ങളിൽ മറിയം ഒരു നിത്യ സന്ദർശകയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യ സാന്നിധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവ ഗാനമാണ് മറിയം പാടുന്നത്. അതിൻ്റെ ഓരോ വരികളും ചിന്താവിഷയങ്ങളാണ്. സ്വർഗത്തോളം ഉയർത്തപ്പെട്ട അവൾക്ക് പറയാൻ സാധിച്ചു, അവനെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു, അവൻ ബലവാന്മാരെ സിംഹാസനം മറിച്ചിട്ടു, താഴ്മയുടെ ഉയർത്തി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ഇത്രമാത്രം താഴാൻ സാധിച്ചെങ്കിൽ, വിനയപ്പെടാൻ സാധിച്ചെങ്കിൽ, എളിമപ്പെടാൻ സാധിച്ചെങ്കിൽ, നിസ്സാരന്മാരായ നമ്മൾക്ക് എത്രമാത്രം വിനയത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് എന്താണ് അഹങ്കരിക്കാനായിട്ടുള്ളത്? അഹങ്കാരമാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം. മലോഖമാരിൽ പ്രധാനിയായിരുന്ന ലൂസിഫർ ഒറ്റ നിമിഷം കൊണ്ട് നിലംപതിക്കുവാൻ കാരണം അവൻ്റെ അഹങ്കാരമാണ്. ഒറ്റ നിമിഷമേ എടുത്തുള്ളൂ, അവൻ്റെ അഹങ്കാരം അവനെ ദൈവസന്നിധാനത്തിൽ നിന്നും നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാനിട വന്നു. സാത്താൻ്റെ ഏറ്റവും വലിയ അടവാണ് അഹങ്കാരം. എന്നാൽ വിനയമാണ്, എളിമയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ. താണ നിലത്തെ നേരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ. അഹങ്കരിക്കാൻ ഒന്നുമില്ല. ശക്തിയോ ബുദ്ധിയോ കഴിവോ പണമോ പ്രധാനമോ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മൾ അഹങ്കരിക്കുവാൻ വകുപ്പല്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന പോലെ, ദാനമല്ലാതെ എന്തുണ്ട് നമുക്ക്? നമ്മളെന്ന് പറയുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഏത് നിമിഷവും ആ ദാനം ദൈവത്തിന് തിരിച്ചെടുക്കാം. പരിശുദ്ധമായ സ്തോത്രഗീതത്തിൻ്റെ ഒന്നാമത്തെ വരി തന്നെ എത്ര മനോഹരമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതേ, പൗലൂസ്ലിയ പറയും, ആനന്ദിക്കുന്നവൻ കർത്താവിൽ ആനന്ദിക്കട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഏഴ് വാളാണ് അവളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയത്. എന്നിട്ടും അവൾക്ക് പറയാൻ സാധിച്ചു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതെ, ഓരോ മനുഷ്യ ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. മഹത്വം ദൈവത്തിന് മാത്രം, സ്തുതികൾ ദൈവത്തിന് മാത്രം, ആരാധനകൾ ദൈവത്തിന് മാത്രം, അതാണ് മനുഷ്യന് ആനന്ദം നൽകുന്നത്. എൻ്റെ കർത്താവ്, ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നതിന് ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ ഭൂമുഖത്തിലെ ഒന്നും നമുക്ക് ആനന്ദിക്കുവാനുള്ളതല്ല. ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാ, ഇതെല്ലാം നശിച്ചു പോകുന്നതാ. അഴിയാത്തവൻ ദൈവം മാത്രം. ദൈവത്തിൽ ആനന്ദിക്കുന്നവന് മാത്രമേ നിരന്തരമായി ആനന്ദിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ്, ഉയർത്ത കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്ന സമാധാനമല്ല, ഞാൻ നൽകുന്ന സമാധാനം, ഉയർത്ത കർത്താവിൻ്റെ സമാധാനം. അതാണ് മറിയത്തിന് സന്തോഷിക്കുവാന്, ആനന്ദിക്കുവാന്, ആഹ്ലാദിക്കുവാന് പ്രിയ സഹോദരങ്ങളെ കൃപ നൽകിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നൊയമ്പിൻ്റെ ആരംഭത്തിൽ കർത്താവിൻ്റെ ജനന പെരുന്നാൾ വേണ്ടി നാം ഒരുങ്ങുമ്പോഴും നമുക്ക് കാത്തിരിക്കാം. മറിയത്തിൻ്റെ എലിസബത്ത് സന്നിധാനത്തിലേക്ക് മറിയം ചെന്നതുപോലെ മറിയവും ഉണ്ണിയേശു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുവാനും, നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കുവാനും, എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുവാനും, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, എപ്പോഴും ദൈവകൃപയിൽ ജീവിക്കുവാനും, വലിയ ആനന്ദവും ആഹ്ലാദവും അനുഭവിക്കുവാനും കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും ഇതിനു വേണ്ടുന്ന എല്ലാ കൃപയും അനുഗ്രഹവും തന്ന് നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.